Hi friends, Shamsu Mane and Blog like you are with the Maya Shamsu. In the channel video, what is over the proportional and now not a thumb in the question. Would you be the end of the proportional yet to add the proportional one, so the proportional. We saw the proportional are an alternative. In any other alternative, in the Kakari and other would put them. വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ എല്ലാ സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ സ്വാഗത പ്രഭാഷണത്തിൻ്റെ മാതൃക ഇവിടെ പങ്കുവെക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സ്വാഗത പ്രഭാഷണം നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ സ്വാഗത പ്രഭാഷണത്തിൽ നിങ്ങൾ പലപ്പോഴും ഈ പരിശീലിപ്പിക്കുന്ന ആളുകൾക്ക് പരിശീലിപ്പിക്കുന്ന ആളുകൾ ഇങ്ങനെ ചുരുക്കിയിട്ട് പറയുമ്പോൾ ഇതിലേറെ നന്നായിട്ട് എനിക്ക് പറയാൻ കഴിയുമെന്നുള്ളൊരു തോന്നലും, അതോടൊപ്പം ഇതിലൊരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങളും നടത്തുമ്പോൾ പരാജയം സംഭവിക്കുന്നത് പലപ്പോഴും എൻ്റെ പരിശീലന ക്ലാസ്സുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു ചുരുങ്ങിയ മാതൃക, ഏത് വേദിയിലും വളരെ ചുരുങ്ങിയ രീതിയിൽ പ്രസംഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു സ്വാഗത പ്രഭാഷണമാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്, നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങളിത് കൂട്ടാനോ കുറക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ കുറക്കാനുണ്ടാവുക നമ്മൾ നിയമപാലകർക്ക് അതുപോലെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അവരൊന്നും ഇല്ലാത്തൊരു വേദിയിൽ നിങ്ങൾ ഒരിക്കലും ഇത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ സ്ത്രീകളില്ലാത്തടത്ത് അത് പറയേണ്ട ആവശ്യമില്ല. ഇത്രയും മാത്രം കാര്യങ്ങളെ കുറക്കാനുണ്ടാവും, ബാക്കിയൊക്കെ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് സ്വാഗത പ്രഭാഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, പങ്കെടുക്കുന്ന സംഘടനയെ ഒന്ന് പരിചയപ്പെടുത്തണം, അതുപോലെ പങ്കെടുക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് കുറച്ച് സംസാരിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അധികരിച്ച് സംസാരിക്കാൻ ഇവിടെ വേദിയിൽ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് സ്വാഗത പ്രഭാഷണത്തിൻ്റെ രീതി. അപ്പോൾ മൈക്രോസോഫ്റ്റ് സ്കിൽ അക്കാദമി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ സ്വാഗതം പറയുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നേരെ സ്വാഗത പ്രഭാഷണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്വാഗത പ്രഭാഷണം കൃത്യമായിട്ട് കേൾക്കുക. അപ്പോൾ ഈ സ്വാഗത പ്രഭാഷണം എന്ന് പറയുന്നത് ആദ്യത്തെ വേദിയിൽ ഉണ്ടാകുന്ന പ്രഭാഷണമാണ്. അപ്പോൾ അത് വളരെ നന്നായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചാൽ പ്രോഗ്രാം പകുതി നന്നായി എന്നതാണ്. സ്വാഗത പ്രഭാഷണം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരിശീലിക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾക്ക് വേദി കിട്ടുമ്പോൾ നിങ്ങളുടെ രീതിയിൽ അത് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വാഗത പ്രഭാഷണത്തിൻ്റെ മാതൃകയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പരിശീലിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വേദികളിൽ കാര്യമായിട്ട് പ്രസംഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിലും അരമണിക്കൂർ വൈകിയാണ് നമ്മുടെ പ്രോഗ്രാം നമുക്ക് തുടങ്ങാൻ സാധിച്ചത്. പ്രോഗ്രാം തുടങ്ങാൻ വൈകിയതിൽ എല്ലാവരോടും ക്ഷമാപണം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയുടെ മുൻവശത്ത് ഒരുപാട് ചെയറുകൾ ഇവിടെ ഒഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ പുറകിൽ നിൽക്കുന്ന അതിലെ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് റോഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ വേദിയിലേക്ക് സദസ്സിലേക്ക് കയറിയിരുന്നു കൊണ്ട് നമ്മുടെ സദസ്സ് ഭംഗിയാക്കി തരണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇക്രോ സോഫ്റ്റ് സ്കിൽ അക്കാദമി സംഘടിപ്പിച്ച വായനാശീലം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഏകദിന സെമിനാറിലാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇക്രോ സോഫ്റ്റ് സ്കിൽ അക്കാദമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, 4 വർഷക്കാലം പുലാമന്തോൾ കട്ടുപ്പാറയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയും അതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ പ്രസംഗ കലയിലേക്ക് കൈപിടിച്ചുയർത്താൻ, സാമൂഹിക രംഗത്ത് ഒരുപാട് നല്ല പ്രവർത്തകരെ വാർത്തെടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇക്രോ സോഫ്റ്റ് സ്കിൽ അക്കാദമി എന്ന് എന്നെപ്പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലിയ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കൂടുതൽ കടന്നു കയറാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വായനാശീലമാണ്. കാരണം സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടെ ഇന്ന് വളരെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വായനാശീലം നമ്മുടെ യുവാക്കളിൽ നമ്മുടെ കുട്ടികളിലൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയ ഒരു ലക്ഷ്യമാണ് ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുക, ഇതിന് സംഘാടകർ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ ശ്ലാഘനീയവും സന്തോഷകരവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന്
വായനാശീലം വളരെ അധികം ഗ്രോത്ത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ പത്രങ്ങൾ, പിന്നെ സൺഡേ സപ്ലിമെൻറ്റുകൾ, ഇതൊക്കെ അരിച്ചുപറിക്ക് വായിച്ചിരുന്ന ശീലമുള്ള ഒരുപാട് ആളുകൾ എൻ്റെ ശ്രോതാക്കളിൽ ഉണ്ടാകും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. കുട്ടിക്കാലത്ത് വായിച്ചിരുന്ന ആ ഒരു ശീലം ഇന്ന് സോഷ്യൽ മീഡിയകളുടെ കടന്നുവരവോടുകൂടിയിട്ട് നമ്മളിൽ നിന്ന് പാടെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ മടിയന്മാരായി മാറുമെന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇന്ന് ദിനംപ്രതി കൈക്കോട്ടുകൊണ്ട് കളച്ചിരുന്ന ആളുകളൊക്കെ ഇന്ന് JCBയും അതുപോലെയുള്ള യന്ത്ര സാമഗ്രികളൊക്കെ വന്നതോടുകൂടിയിട്ട് അത്തരം പണികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ലേറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സ്ക്രോള് ചെയ്ത് പോകാൻ കഴിയുന്നുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ നമ്മുടെ കൈകളിലെത്തിയപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ഹെഡിങ്ങുകൾ വായിക്കുകയും ബാക്കി വിശദമായിട്ട് വായിക്കാതെ അതൊക്കെ സ്ക്രോള് ചെയ്ത് പോകുന്ന ഒരവസ്ഥ സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കാട് കയറിയിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യപ്രഭാഷകനും ഉദ്ഘാടകനൊക്കെ അവിടെ വേദിയിലെത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഇരുത്തിക്കൊണ്ട് വലിയ ഒരു പ്രഭാഷണം നടത്തുന്നത് അനുചിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഈ സംഗമത്തിന് സ്വാഗതം പറയുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കാനിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മൈക്രോസോഫ്റ്റ് സ്കിൽ അക്കാദമിയുടെ അധ്യാപകൻ കൂടിയായിട്ടുള്ള അരികുന്നത് സാർ അവരുടെ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും ട്രെയിനിങ് ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ അറിവും കഴിവുമുള്ള ഒരു വ്യക്തിയെ തന്നെ നമുക്ക് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ലഭിച്ചിട്ടുണ്ട്. അധ്യക്ഷത വഹിക്കുന്ന അലികുന്നത് സാറെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തും അനവധി നിരവധി വേദികളിൽ രണ്ട് ശബ്ദസൗകുമാരും കൊണ്ട് ഇന്ദ്രജാലം തീർത്ത പ്രഭാഷകൻ ശ്രീ ഹുസൈൻ മൂർക്കനാട് സാർ അവർക്കാണ്. അദ്ദേഹത്തെ വളരെ ഊഷ്മളമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ സംഗമത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഈ വായനാശീലത്തെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ നടത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ആർ സി സേവർബാദ് സാർ അവർക്കാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും വളരെ സ്നേഹവിഷമമായി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ചുരുക്കം ചില വാക്കുകളുള്ള ആശംസ അറിയിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആ സീനിയർ ടീച്ചർ മൈമുണ മാഡം, സുലേഖ ടീച്ചർ, നമ്മുടെ അഷ്കർ മണ്ഡൂർ തുടങ്ങിയവരെയും ഈ സംഗമത്തിലേക്ക് പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സംഗമത്തിന് നന്ദി പ്രകാശിപ്പിക്കാനിരിക്കുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് സ്കിൽ അക്കാദമിയുടെ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഷജീർ വണ്ടൂർ അവർക്കാണ്. അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലും സദസ്സിലും മുമ്പിഷ്ടരായ വ്യക്തിത്വങ്ങൾ, കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നമ്മുടെ ഈ പ്രോഗ്രാം നിരീക്ഷിക്കുന്ന നിയമപാലകർ, ഈ പ്രോഗ്രാം കവറേജ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ, സാന്ദർഭികമായി ഞാൻ ആരുടെയും പേരുകൾ വിട്ടുപോയിരുന്നു, അവരെല്ലാവരും എന്നോട് സമയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ സംഘം വൻവിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി അലികുന്നത്തെ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. നന്ദി.